ഹായ് ഫ്രണ്ട്സ്, പ്രണവ് മുരളിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോനെ കുറിച്ച് പറയാവുന്നതാണ്. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ഒഴിവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വരിക്കാശ്ശേരി മനയും അതുപോലെ ഭാരതപ്പുഴ ഒന്ന് പോയി കണ്ടു വന്നല്ലോ എന്ന് വെച്ചു. വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കോളിങ് ആണെന്ന് കണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ വരിക്കാശ്ശേരി മന ഡീറ്റെയിൽഡ് കാണാം, നമുക്ക് വീഡിയോ എടുക്കാം. ഇനി പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭാരതപ്പുഴ ഇറങ്ങി കണ്ട് കുറച്ച് ഫോട്ടോസ് ഞങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പോരാം എന്ന് വെച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയിൽ ഇപ്പോൾ വെള്ളം നന്നായിട്ട് പറ്റിയ കാരണം ഒരു ഭാരതപ്പുഴയായിട്ടല്ല കിടക്കണേ, ഒരു തടാകം പോലെ കിടക്കണേ എന്ന് പറഞ്ഞത്. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് യാത്ര ചെയ്യുമ്പോഴും കണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള വ്യൂസ് ആയിട്ട് കിടക്കണം. അപ്പോൾ സൂര്യാസ്തമയങ്ങൾ കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട്, സായാഹ്നങ്ങളിൽ സൂര്യാസ്തമയം രസമായിട്ട് കാണാം. പിന്നെ അതിൻ്റെ ട്രാക്ക് കൂടിയും സൈഡിലൂടെ ട്രെയിൻ പോകണതും പുറത്ത് സൈഡിലൂടെ വാഹനങ്ങളും പോകണതും അതിൻ്റെ ഉള്ള സൂര്യാസ്തമയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് സാധനങ്ങളിൽ. അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടു വന്നാലോ. അപ്പോൾ പോകല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങി, നമ്മൾ സ്കൂട്ടറിലാണ് പോണത്. മോനും വൈഫും കൂടിയുണ്ട്. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ വൈഫ് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കുറാഞ്ചേരി സെൻറ്ററിലേക്ക് എത്തി കേട്ടോ. കുറാഞ്ചേരി സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് ഷോർട്ടനൂർ തൃശ്ശൂർ ഹൈവേ ആണ്. ആ ഹൈവേയിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ഇവിടെ നിന്ന് കുറാഞ്ചേരി സെൻറ്റർ എന്ന് പറയും, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറാഞ്ചേരി സെൻറ്റർ എന്ന് പറയും. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് നേരെ ഷോർണാൾ റൂട്ടിലേക്ക് കയറും. അങ്ങനെ നമുക്ക് പോവാം. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ കേരളത്തിൽ പ്രസിദ്ധമായി ഇവിടെ നടക്കുന്ന ഉത്രാളിക്കാവിലേക്കാണ് എത്തുന്നത്. ഉത്രാളിക്കാവ് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ടാണ് കയറി പോകട്ടോ. ഇതാണ് ഉത്രാളിക്കാവ്. അവിടെ എത്തണം എന്നില്ല, നമ്മൾ നേരെ ദിവസം കൊണ്ട് ഇറങ്ങാം. ഇപ്പോൾ ഉത്രാളിക്കാവും കഴിഞ്ഞു. ഇനി നമുക്ക് പോണുള്ള ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അകമ്മല എന്ന് പറഞ്ഞിട്ട്. അവിടെ ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ഒരു അമ്പലം കൊണ്ടിട്ടാണ്. അതിൽ പോണ യാത്രക്കാർക്ക് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ അവിടെ ഇറങ്ങി തൊഴിലും വഴിപാടുകളൊക്കെ കേട്ടാണ് പോവാം. നമുക്ക് പോണ വഴിക്ക് ആ ഒരു അമ്പലം കൂടി കാണാം. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കുറച്ച് മാത്രം. ഇത് നമ്മൾ പറഞ്ഞ ശാസ്താവിൻ്റെ അമ്പലം കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇടത് ഭാഗത്താണ് കാണുന്നത്. നമ്മുടെ ഇവിടെ നിർത്തണില്ല, ജസ്റ്റ് നമുക്കിനെ കണ്ടുതന്നെ പോവാം. അത് ഇതാണ് നമ്മളിപ്പോൾ പുതുക്കി പോണത്. വലിയൊരു അമ്പലമാക്കി മാറ്റി, ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ. കുരങ്ങന്മാരും മറ്റും ഒക്കെ ഉണ്ടാവും മഴയിൽ. സമയക്കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ നിർത്താത്തട്ടാ. നമ്മൾ വൈകി ഇറങ്ങാൻ തന്നെ വൈകി. ഇപ്പോൾ അവിടെ പോയിട്ട് വൈക്കാശ്ശേരി മനയിൽ മുന്നേ പോകണം. അവിടെ നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ അവിടെ പോണ വഴിക്ക് നമ്മൾ നേരം വൈകി കഴിഞ്ഞാൽ അവിടെ കയറാൻ എന്തെങ്കിലും പ്രശ്നമുള്ളതോ വെച്ച് നമ്മൾ വേഗം പോകുന്നത്. നമ്മൾ ഏകദേശം ചെറുതുരുത്തി എത്തിയിട്ടോ. നമുക്ക് കലാമണ്ഡലം കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കലാമണ്ഡലം, കേരള കലാമണ്ഡലം. വലിയൊരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഫസ്റ്റ് ഗേറ്റാണ് കണ്ടേ. ഇനി ഒന്നും രണ്ടും ഗേറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കലാമണ്ഡലത്തിൻ്റെ ഏരിയ കഴിഞ്ഞു കേട്ടോ. ഇത് അടുത്തൊരു പോർഷൻ കൂടി ഉണ്ട്. ഇതും കലാമണ്ഡലമാണ്. വലിയൊരു കോമ്പൗണ്ടിൽ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കലാമണ്ഡലം കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതിലെത്തി സെൻറ്റർ എത്തണം. ചെറുതി സെൻറ്ററും കഴിഞ്ഞു. നമ്മളിതിപ്പോൾ ഈ ഭാരതപ്പുഴയുടെ ആ പോർഷനിലേക്കാണ് പോകണം കേട്ടോ. ഭാരതപ്പുഴയുടെ അടുത്ത പാലം നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോവാം.
പൊട്ടി വീണെടുക്കുന്ന പഴയ പല കാണുന്ന ലെഫ്റ്റ് സൈഡിൽ തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണും. അങ്ങനെ നമ്മൾ ചെറുതുരുത്തി കഴിഞ്ഞു, ഭാരതപ്പുഴയും കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വരിക്കാശ്ശേരി മല ലക്ഷ്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല, കയറി കാണാൻ പറ്റിയ ഭാഗ്യം. ഇപ്പോൾ നമ്മൾ പൊന്നാനി പാലക്കാട് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിയംകുളമൊക്കെ ഏകദേശം കഴിഞ്ഞു. മനുശ്ശേരി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റാണ് നമ്മൾ വഴി കിട്ടാം. നമ്മൾ ആ ലെഫ്റ്റ് തിരിഞ്ഞു. ഇനി നമുക്ക് നേരെ വരിക്കാശ്ശേരി മണിക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഇനി എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നറിയില്ല, നമുക്ക് കയറി കാണാൻ പറ്റുമെന്നറിയില്ല. പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. സിനിമ ഷൂട്ടിംഗ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാവും ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാൻ പോയിട്ട് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കാണാൻ പറ്റുന്ന തന്നെ പ്രതീക്ഷിക്കാം. നമ്മളതിന് ഏകദേശം സ്ഥലത്തെത്തി. ഇവിടെ കുറേ വാനുകളൊക്കെ എടുക്കുന്നുണ്ട് സിനിമ ഷൂട്ടിങ്ങിന് തോന്നുന്നു. ഇവിടെ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വരിക്കാശ്ശേരി മണിക്കുള്ളത്. ഇത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അവരുടെ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ക്ലോസറാണ്, രക്ഷയില്ല. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കയറ്റുന്ന സെക്യൂരിറ്റി പറയണേ. ഇവിടെ ഒരു വന്നിറങ്ങുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം, എന്ന് നമുക്ക് ഭാരതപ്പുഴ കാണാം. നമ്മളിപ്പോൾ ഭാരതപ്പുഴയിലേക്ക് എത്തിയിട്ടോ. നമ്മളവിടുന്ന് വരുമ്പോൾ വീഡിയോസ് നിർത്തില്ല, വേറെ ഒന്നല്ല, നമുക്ക് അങ്ങനെ മൂഡ് ഉണ്ടായിരുന്നില്ല, കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു. വീഡിയോസ് നിൽക്കേണ്ടതെന്ന് വെച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാണ്ട് പോകാമെന്ന് വെച്ച് തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥലം കണ്ടപ്പോൾ എന്തായാലും ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പുഴയിലേക്ക് ഇറങ്ങുകയാണ്. പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ അങ്ങാക്കലെ മാത്രമാണ് പുഴയുള്ളൂ. വലിയൊരു കോമോ ഏരിയ ആണ്, ഏരിയ മൊത്തം ഡ്രൈ ആയി കിടക്കുകയാണ്. അങ്ങനെ പാലത്തൂർ വണ്ടികളൊക്കെ നമുക്ക് പോകണം കാണാം. നല്ല മണൽത്തെട്ടായിട്ട് മണപ്പുറം എന്നൊക്കെ പറയില്ലേ, നല്ല രസമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് സായാഹ്നത്തിലൊക്കെ വന്നിരിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി വെക്കാം. മോന് കൂടിയുണ്ട്, അവന് വെള്ളത്തിലാകാൻ ഭയങ്കര ഇഷ്ടമാണ്. നേർപ്പകുതിയിൽ നിന്ന് അങ്ങോട്ട് മാത്രമേ വെള്ളമുള്ളൂ. വെള്ളത്തിൽ ഓളങ്ങളുണ്ട്, നല്ല കായലിലെ ഓളങ്ങൾ പോലെ. പക്ഷെ ഒഴുക്കൊന്നുമില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട്. ചെറിയ ഏരിയ അല്ല കേട്ടോ, വലിയ ഏരിയയിൽ തന്നെ വെള്ളമുണ്ട്. നമുക്കത് താഴ്ച കുറവാണ്. ഏകദേശം ഒരു ഈ കാണേണ്ട വെള്ളത്തിൻ്റെ പകുതി പോലെ നമുക്ക് നടന്നു പോകാൻ പറ്റും. ചെറിയ ഹൈറ്റിൽ മാത്രമേ വെള്ളമുള്ളൂ, ആൾക്കാർ വന്നോളങ്ങുന്നേ ഉള്ളൂ. ഇഷ്ടമായോ വെള്ളം? ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറേ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് പറ്റിയുള്ള ഏരിയ ആണ്. കുറേ ഫാമിലീസ് വരുന്നുണ്ട്, അടിപൊളി വ്യൂസ് ആണ്. മോനെ ഭയങ്കര ഇഷ്ടമായി, വെള്ളത്തിലുള്ള കളിയാണ്, വെള്ളത്തിന് കയറുന്നില്ല. അങ്ങാക്കലെ പാലത്തിലൂടെ നമുക്ക് ട്രെയിൻ പോണതായിട്ട് കാണാം കേട്ടോ. ഗുഡ്സ് വണ്ടിയാണ്, സ്ലോവിലാണ് പോകുന്നത്. എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ സൈഡിൽ സാധാ റൂട്ടിലെ റൂട്ടിലൂടെയുള്ള വണ്ടികൾ കാണും. അപ്പുറത്തെ സൈഡിൽ നമുക്ക് പാലത്തിലൂടെ ട്രെയിനും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭാരതപ്പുഴയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കണ്ടുമുട്ടാം.